ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി ചൈനീസ് ഹൊറർ മൂവിയാണ്. 2013 പുറത്തിറങ്ങിയ റിഗർ മോർട്ടിസ്. നമുക്ക് സിനിമയുടെ വള്ളയം നോക്കിയാലോ. ഒരു കാലത്ത് വളരെ ഫേമസ് ആയിരുന്ന ഒരു സിനിമ നടനായിരുന്നു ചിൻ. അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് വന്നേക്കാണ്. ഫ്ലാറ്റിൽ നിന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് പഴകിയ ഒരു ബിൽഡിങ് അങ്ങോട്ട് വന്നേക്കാണ്. അതിനൊരു കാരണമുണ്ട്, അങ്ങേർക്കൊന്ന് ആത്മഹത്യ ചെയ്യണം. അപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സംഭവം പരാജയപ്പെടുന്നു. അങ്ങേരെ അതിന് സമ്മതിക്കുന്നില്ല, കാരണം രണ്ട് ഗോസ്റ്റുകളാണ്. പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു ബിൽഡിങ്ങിന് ഒരുപാട് കഥകളൊക്കെ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ചിന്നിനെ അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്നത്, ഇവിടെയുള്ള ഈ പ്രേതാത്മാക്കളൊക്കെ എങ്ങനെ വന്നു, ഇതെല്ലാം പറഞ്ഞിരുന്ന ഒരു സിനിമയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 2013 പുറത്തിറങ്ങിയ റിഗർ മോർട്ടിസ്. വിശദമായിട്ട് നമുക്ക് സിനിമയിൽ തന്നെ കാണാം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സിനിമയിൽ കാണാം. എൻ്റെ പേര് സാൻഡി, വെൽക്കം ടു. സിനിമയുടെ തുടക്കം നമ്മെ കാണിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടി കിടക്കുന്ന നമ്മുടെ നായകനെയാണ്, ചിൻ. അപ്പം ചിൻ എന്തോ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ 13-ാമത്തെ വയസ്സ് വീട് വിട്ട് ഇറങ്ങിയതാണ്. 16-ാമത്തെ വയസ്സിൽ സിനിമാ ലോകത്തേക്ക് എത്തിപ്പെട്ടു. ഒരുപാട് സിനിമയിൽ നായകനായി, എന്തൊക്കെയോ ഉണ്ടാക്കി. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ സിനിമാക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. അല്ലടോ, ട്രാജഡി ആയിട്ടുള്ള ലൈഫ് ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. ഇതേ കിടക്കുന്ന കാണാൻ പാടില്ലേ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ചിന്നിൻ്റെ ഈ ഒരു ഡയലോഗിൽ നിന്നാണ് നമ്മുടെ സിനിമയുടെ പേര് ഇത് കാണിക്കുന്നത്, റിഗർ മോർട്ടിസ്. നമ്മുടെ നായകൻ്റെ യമണ്ടൻ എൻട്രിയാണ്. കൂളിംഗ് ഗ്ലാസും കുറേ ഫാണ്ടക്കെട്ടും ഒക്കെ ആയിട്ട് വന്നേക്കുവാണ് ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കാനായിട്ട്. ബിൽഡിംഗ് കണ്ടാൽ തന്നെ ഇതിന് ഫ്ലാറ്റൊന്നും വിളിക്കാൻ തന്നെ നമുക്ക് പറ്റില്ല, അത്രയ്ക്കും പഴകി ഒരുമാതിരി പ്രേതബാധ നിറഞ്ഞ ഒരു സ്ഥലം പോലെ. അപ്പോൾ ആശാൻ വരുന്നു, ലിഫ്റ്റിലോട്ട് കയറുന്നു. എവിടെന്നോ ഒരു ചെറുക്കൻ കൊച്ചു ഓടി വരും കേട്ടോ. അവൻ്റെ തല കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വെർമിസെല്ലിയും കൊണ്ട് ഉണ്ടാക്കിയ തൊപ്പി പോലൊക്കെ തോന്നിട്ട് മുടി കണ്ടിട്ട്. അപ്പം ആരോടൊക്കെയോ ശണ്ട വിട്ട് വന്ന വരവായിരിക്കാം. തലക്കൂടെ എന്തൊക്കെയോ ചാറൊക്കെ ഉണ്ട് കൂട്ടാൻ്റെ. അപ്പം എന്താ പറയുക, എന്തൊക്കെയോ ബട്ടണിൽ ഇങ്ങനെ പിടിച്ച് ഞെക്കുന്നു. പിന്നീട് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേ ഫ്ലോറിൽ തന്നെയായിരുന്നു നമ്മുടെ നായകനും ഇറങ്ങേണ്ടിരുന്നത്. അപ്പോൾ കൊച്ചങ്ങോട്ട് പോകുന്നു. നമ്മുടെ നായകൻ നായകന് താമസിക്കാനുള്ള റൂമിൻ്റെ ഫ്രണ്ടിൽ എത്തുവാണ്. 2442 അത് പൂട്ടിയിട്ടേക്കുവാണ്. ആ സമയമാണ് അതിൻ്റെ സെക്യൂരിറ്റി ഇങ്ങോട്ട് വരുന്നത്. അയ്യോ, നിങ്ങൾ വന്നിരുന്നു, ഞാൻ കണ്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് വരുന്നു. തുറക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ നായകൻ ചോദിക്കുകയാണ്, ഇവിടെ വേറെ സെക്യൂരിറ്റി ഒന്നും ഇല്ല, ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ അപ്പോൾ 5, 2, 7 പേര് താമസിക്കുന്ന ഓർത്ത് ഇനിയും സെക്യൂരിറ്റി? ഞാൻ തന്നെ ധാരാളം എന്ന് പറഞ്ഞു അവരകത്തേക്ക് കയറുകയാണ്. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഭയങ്കര സന്തോഷം കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു സിനിമാക്കാരൻ ഈ ഒരു ഫ്ലാറ്റിൽ താമസിക്കാൻ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ചിന്നോട് പറയുന്നു. അപ്പോൾ എന്തായാലും തന്നെ സൂചിപ്പിച്ചതല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഷോ, വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് അത് മേടിച്ച് പോക്കലിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ക്യാഷൊക്കെ തന്നതല്ലേ, ഒരു ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന 3-ാം തീയതി ചന്ദ്രനത്തിൻ്റെ ഒക്കെ എടുക്കുന്നു, കത്തിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നു. എന്നിട്ട് നമ്മുടെ ചിൻ കേൾക്കാതെ പറയുന്നുണ്ട്, അടങ്ങിയിരുന്നോണം സാധനം ശല്യപ്പെടുത്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ മുടിയൊക്കെ ആയിട്ട് കുത്തി വയ്ക്കുന്നു. നന്ദിയും പറഞ്ഞ് അങ്ങേര അങ്ങ് പോവുകയും ചെയ്യുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു മുറി ആട്ടോ, വെള്ള തുണിയും കൊണ്ട് താഴെയൊക്കെ ഫ്ലോറിലൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടേക്കണു. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമാ സമയത്ത് ഉണ്ടായിരുന്ന കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു. അതിനുശേഷം നായകനെ കാണിക്കുകയാണ്, ഒരു കസേര കയറി നിൽക്കുവാണ്. ഫാനിൽ ഒരു കുരുക്ക് ഇട്ടിട്ട് അത് ഒരു ഭാഗം കഴുത്തിലോട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ചെവിയിലായിട്ട് മൊബൈൽ വെച്ചിട്ടുണ്ട്. അതിലായിട്ട് എന്തൊക്കെയോ റെക്കോർഡ്സ് ഉണ്ട്, അതിങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. ആ ഒരു സമയം അയാളുടെ കുഞ്ഞിനെയും ഭാര്യനെയും കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ അകന്നു പോകുന്നൊക്കെ ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ട്രാജഡി ഫാമിലി നടന്നു കാണണം, അവർ മരിച്ചിരിക്കണം, അതായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ എന്താ പറയുക ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് ഒന്നും സിനിമയിൽ പറയുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെയും കണ്ണു മാറുന്നു, ഭാര്യയുടെ കണ്ണു മാറുന്നു. അവർ ടേബിളിന് ചുറ്റും ഇരിക്കുവാണ്, എല്ലാം രക്തമായ ആവുകയാണ് ആ ഒരു ടേബിളിലൊക്കെ. ഈ ഒരു സമയം തന്നെ ആ കസേര തട്ടി മാറ്റുകയും അങ്ങേര് തൂങ്ങി ആടുകയും ചെയ്യുകയാണ്. പക്ഷേ അയാൾക്ക് ചാവാൻ പറ്റുന്നില്ല. ആ ഒരു സമയം മുമ്പിലായിട്ട് ആ താഴത്തെ വെള്ളത്തുണി ഇങ്ങനെ പൊങ്ങി വരികയാണ് ഒരു പ്രേതം. ആ പ്രേതം ആ ഒരു തുണിയിലെല്ലാം രക്തമായി മാറുന്നുണ്ട്. ആ ഒരു അതിനകത്തെ പ്രേതം ഇയാളുടെ ശരീരത്തിലായിട്ട് കയറുകയാണ് ആ ഒരു ആത്മാവ്. എന്തൊക്കെയോ മാറ്റങ്ങൾ അവിടെ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയുക പറക്കുവാണ് അയാൾ. ആ ഒരു സമയം തന്നെ വാതിലും ചവിട്ടി പൊളിച്ച് ഒരാൾ വരുവാണ്. പറന്നു വന്ന ആ ഒരു കയറങ്ങടെ മുറിച്ച് മാറ്റുവാണ്. നമ്മുടെ ചിന്തയെ താഴെ കിടക്കണം. അപ്പോൾ ചിന്നിൻ്റെ മേത്ത് എന്തോ ഒരു ആത്മാവിൻ്റെ ശക്തി ഉണ്ടല്ലോ. പിന്നെ രണ്ടുപേരും കൂടി അവിടെ കിടന്ന് ഇടിയാണ്. അതിനിടയ്ക്ക് കണ്ണാടി നമ്മൾ ആ രൂപം കാണിക്കുന്നുണ്ട്, ഒരു പെണ്ണിൻ്റെ ആത്മാവാണ്. പിന്നെ എന്താ പറയുക, രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിൻ്റെ അവസാനത്തിൽ നമ്മുടെ ചിന്നിനെ ചുമലിലേട്ട് എറിയുന്നു, അയാൾ താഴെ വീഴുന്നു. എന്താ പറയുക, കൊമ കൊമാന്ന് എന്തൊക്കെയോ കറുത്ത രീതിയിലൊരു സാധനം ഛർദ്ദിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഉള്ളിന്ന് ആ ഒരു ആത്മാവ് പോയി കാണണം. ഈ ഒരു സമയം തന്നെ അപ്പുറത്തും ഇപ്പുറത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, എന്താ സംഭവം എന്ന് പറയാനായിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ആ ഒരു പറന്നു വന്ന മനുഷ്യനില്ല, അയാളുടെ പേരാണ് ഇയാവു. ഇയാവു പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളെല്ലാവരും മാറി അയാളെ കുറച്ച് നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞാൽ അവസാനം പോകാൻ നിൽക്കുന്ന ഇയാളെ
കണ്ടോ, ഇയാളുടെ പേരാണ് ഗൗ. ഇയാൾ ഇച്ചിരി എന്താ പറയുക, കൂടിയേനമാണ്, ഒരു അവിടുത്തെ ഒരു മന്ത്രവാദി എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ച് ദുർമന്ത്രവാദമൊക്കെ ഉള്ള ടൈപ്പ് സാധനമാണ്. ആ ഒരു ആൻറ്റിനെ കണ്ടോ, അതിനെ മ്യൂ ആൻറ്റി എന്ന് പറയണം. ഈ ഒരു ഫ്ലാറ്റിൽ എല്ലാവർക്കും സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആൻറ്റിയാണ് മുയ് ആൻറ്റി. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ആൻറ്റി എന്ന് പറയാം, പേര് ചിലപ്പോൾ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായികനെയാണ്. ഓപ്പറേഷൻ ഫെയിൽ ആയതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ കസേലിരിക്കുവാണ്. സമയം പോയിക്കൊണ്ടേ ഇരിക്കുന്നു, ഇപ്പോഴും ആ കസേര തന്നെയാണ്. പിന്നെ രാത്രി ആവുന്നു, കാണിക്കുകയാണ് പുറത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേട്ട് എന്താ തരാനായിട്ട് ആ വാതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുവാണ് നമ്മുടെ ചിന്ന്. അപ്പോൾ ആ ഒരു അതിൻ്റെ അപ്പുറയായിട്ടൊരു ഭ്രാന്തിനെ പോലത്തെ രൂപം കാണിക്കുവാണ്. അപ്പോൾ അതൊന്ന് നോക്കുമ്പം തനിക്ക് കൊണ്ടുവച്ചിരുന്ന ഭക്ഷണമാണ് ആ പുറത്തായിട്ട്, അതെടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ഒരു ഭ്രാന്തി. ഈ ഒരു ഭ്രാന്തിയുടെ പേര് ഫെങ് എന്നാണ് കേട്ടോ. ശരിക്കും ഇവർക്ക് ഭ്രാന്തൊന്നും ഇല്ല, എല്ലാവരും കൂടി ഭ്രാന്തി ആക്കിയേക്കണെയാണ് നമ്മുടെ മൺസിത്താഴി പറഞ്ഞ പോലെ. അപ്പം എന്താ പറയുക, ആ ഒരു അയാൾ വന്ന ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞ് പേടിച്ച് നിന്നിട്ട് പറയുകയാണ് ക്ഷമിക്കണം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിക്കില്ലാട്ടോ എന്ന് പറയുന്നുണ്ട്. കൂടാതെ ആ ഒരു റൂമിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് ഫെങ്. അപ്പം നമ്മളെ കാണിക്കുകയാണ് ആ റൂമിലായിട്ട് ഫാനിൽ കെട്ടി തൂങ്ങിയാടുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരം. വേഗം അവിടുന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തോട് ഒന്നും കൂടി ക്ഷമയും ചോദിച്ചിട്ട് അങ്ങോട്ട് നടന്ന് നീങ്ങുവാണ്. അപ്പം നമ്മുടെ ചിന്നി തിരിഞ്ഞ് നോക്കിയായിരുന്നു, ചിന്നിനൊന്നും കാണാൻ പറ്റുന്നില്ല. അവർ കാണുന്നതാണോ അവർക്ക് തോന്നുന്നതാണോ നമുക്ക് അറിയില്ല, എന്തായാലും അവർ പേടിച്ചങ്ങ് പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്ന ആ ഒരു ഫ്ലാറ്റിലെ ഒരു ക്യാൻറ്റീനാണ്, ഇത് നടത്തുന്നത് യൗ ആണ്. ആ ഒരു ചിന്നി രക്ഷിച്ചില്ലേ അയാൾ, അയാളൊരു നല്ല മന്ത്രവാദിയാട്ടോ. അപ്പോൾ അയാൾ ഫുഡ് ഉണ്ടാക്കുന്നു, അതിൽ ഒരു പോർഷൻ നമ്മുടെ ചിന്നിന് കൊടുത്തിട്ട് മറ്റൊരു പോർഷൻ കൊണ്ടുപോയി അങ്ങ് ദൂരെ മാറ്റി വയ്ക്കുകയാണ്. ഇതാ ഒരു സ്ത്രീക്കുള്ളത്, ആർക്ക് ഫെങ്ങില്ല, ആ ഒരു ഭ്രാന്തി സ്ത്രീ എന്ന് പറഞ്ഞില്ലേ, അവർക്കുള്ളതാണ്. അവരിങ്ങനെ ആൾക്കാരിങ്ങനെ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു സ്ത്രീയുടെ മകനാട്ടോ പാർക്ക്, ആര്, ആ ഒരു സേമിയത്തലം ചക്കരല്ലേ തുടക്കത്തിൽ കാണിച്ചേ അവൻ. അപ്പോൾ നമ്മുടെ ചിന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങോട്ട് ആ ഒരു ആൻറ്റി വരുവാണ്, മുയ് ആൻറ്റി വരുവാണ്. അപ്പോൾ കുറച്ചിരുന്ന് സംസാരിക്കുന്നു, എന്തെങ്കിലും ഡ്രസ്സൊക്കെ തുന്നാണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ കേട്ടോ, ഞാൻ തുന്നിത്തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഈ ഒരു ആൻറ്റിയുടെ വീടാണ്. ആൻറ്റിയുടെ ഹസ്ബൻഡിന് പുതിയൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുവാണ്, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അതിൻ്റെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പഞ്ചാരിയൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ ഡ്രസ്സൊക്കെ മാറി ആ അങ്കിൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്കിളുടെ പേര് ടങ് എന്നാണ് കേട്ടോ, ടങ്. അപ്പോൾ ഈ സമയം നമ്മൾ കാണിക്കുന്നുണ്ട് ആൻറ്റി മുകളിലെ സീലിങ്ങിലായിട്ട് കുറേ പൂവൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ വേറെയും പൂവൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. സാധാരണ നമ്മളൊക്കെ ഫ്ലവറൈസും പൂവൊക്കെ വെക്കുന്ന നിലത്താണ്, ഇതിങ്ങനെ സീലിങ്ങിൽ കുത്തി വെച്ചേക്കുക. എന്താണോ അതിൻ്റെ ടെക്നിക്ക്. ആ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്ന അങ്കിള് താഴെയായിട്ട് ഒരു ചിറക്കം കൊച്ചിരിക്കുന്നത് കാണുക കേട്ടോ. അപ്പോൾ അതിനെ കാണുന്ന അങ്കിളിന് ചെറിയൊരു പേടിയാവുന്നുണ്ട്. എങ്ങനെയെന്ന് അറിയില്ല, കാല് വഴുതുന്നു, തലയും കുത്തി ആൾ താഴെ വീഴുവാണ്. ഈ സമയം അകത്ത് തുന്നിക്കൊണ്ടിരുന്ന ആൻറ്റി എന്തോ ഒരു അപകടം നടത്തോലെ ഇങ്ങനെ മുഖം ഉയർത്തി നോക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണിക്കുന്ന ആ ഒരു ക്യാൻറ്റീനിലാണ്, ക്യാൻറ്റീനിൽ ഇരിക്കുവാണ് നമ്മുടെ യോവും ചിന്നും. ഓക്കെ, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ചിന്ന അയാളോട് പറയുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് ഇവിടുത്തെ, ഇത് എന്ത് തരത്തിലുള്ള അരി അവിടെ യൂസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൈസ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് സാധാരണ അരിയല്ല, ഞങ്ങളുടെ പരമ്പരാഗതമായി എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉപയോഗിക്കുന്ന അരിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് പ്രേതങ്ങളെ അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുന്ന പ്രത്യേകതരം അരിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവർ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ കാണിക്കുന്നത് ആ ഒരു അപ്പൂപ്പനില്ലേ അങ്കിള് ടങ് ഇതേ വീട്ടിലേക്ക് തിരിച്ചു കയറി വരുവാ. അന്നേരം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, പുള്ളിക്കാരൻ വരുന്നു, ഒരു ചാരസേലിൽ ഇരിക്കുന്നു. അപ്പോൾ കാലിൽ കുറച്ച് എന്താ പറയുക ചൂടുവെള്ളത്തിലൊക്കെ മുക്കി വെച്ചേക്കോ കേട്ടോ, ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നു. അന്നേരം നമ്മുടെ ആൻറ്റി പറയുകയാണ്, ഇത് എന്താ ഈ കാലിങ്ങനെ തണുത്തിരിക്കുന്നത്, എന്നാ പറ്റുന്ന, ഇല്ലല്ലോ എനിക്ക് ഒരു പ്രശ്നമില്ലോ എന്ന് അങ്കിള് പറയുകയാണ്. ആ ഒരു സമയം തന്നെ ഞെട്ടി കണ്ണോർക്കുവാണ് നമ്മുടെ ആൻറ്റി, കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ഗൗവിൻ്റെ അടുത്താണ്, ദുർമന്ത്രവാദി ഇല്ലേ അയാളുടെ അടുത്താണ്. ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പ്രശ്നപരിഹാരത്തിന് ആയിരിക്കണം വരുന്നു, എന്തൊക്കെയൊക്കെ കൊടുക്കുന്നു, ക്യാഷ് മേടിക്കുന്നു. ആ ഒരു സമയമാണ് നമ്മുടെ ആൻറ്റി അങ്ങോട്ട് ചെല്ലുന്നത്, വരൂ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് കൈ നിറച്ച് സാധനങ്ങളായിട്ട് വരുന്ന ആൻറ്റിയാണ്, വീട്ടിലേക്ക് വരുന്ന ആൻറ്റിയാണ്. ആ ഒരു സമയം സെക്യൂരിറ്റി അവിടെ വരുവാണ്. ആ എന്നാകൊണ്ട് വിശേഷം, ഇത് എന്തൊക്കെ സാധനങ്ങൾ, ഇത് എന്താ ഇത്രയും ഇന്നലെ ആവശ്യമാണോ എന്ന് ചോദിക്കുമ്പം, ആ പുറത്ത് പോയേക്കുമല്ലേ എൻ്റെ ഹസ്ബൻഡ്, ഇന്ന് വരും, അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മീനും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പോവുകയാണ്. സെക്യൂരിറ്റി സെക്യൂരിറ്റി ജോലി നോക്കി അയാളും പോകുന്നു. ഫ്ലാറ്റിൻ്റെ അങ്ങോട്ട് ചെല്ലുന്ന ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഡോർ ആരോ തുറന്നിരിക്കുന്നു. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കാണിക്കുകയാണ് അങ്ങ് ദൂരെയായിട്ട് ഇരിക്കുകയാണ് പാർക്ക്. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ, ആൻറ്റിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങുകയാണ് ആശാൻ. അപ്പോൾ ഇപ്രാവശ്യം ആൻറ്റി എന്നിട്ട് പറയുകയാണ് മോനെ ഇനി കുറച്ച് നാളത്തേക്ക് നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പുറത്താക്കി ആ വാതിലങ്ങ് അടയ്ക്കുവാണ്. നമ്മുടെ പാർക്ക് നേരെ പോയത് ചിന്നിൻ്റെ ഫ്ലാറ്റിലേക്കാണ്. അപ്പോൾ ചിന്നി വരുന്നത് കണ്ടിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആൻ്റെ മുഖത്തായിട്ട് ആ ഒരു സൺഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഓടുന്നു, അവിടെ ഇരുന്നൊരു ചിത്രരചന ബുക്ക് കിട്ടുന്നുണ്ട്, കളറിംഗ് ബുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ പാർക്ക് വരച്ച ചിത്രങ്ങളാണത് മൊത്തം.
ആ ഓരോ പേജും നോക്കുന്ന ചിന്ന ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. എന്താ പറയുക, ഫാനിൽ കെട്ടി തൂങ്ങി കിടന്ന ഒരു പെൺകുട്ടി, ഒരു എന്താ പറയുക, ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ കിടക്കുന്ന ഏതോ ഒരു മനുഷ്യൻ, അങ്ങനെ എന്തൊക്കെയോ കാണും കേട്ടോ. ഈ ഒരു സമയം തന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് കാണിക്കുവാണ് മ്യൂ ആൻറ്റി. ആൻറ്റിയുടെ അടുത്തായിട്ട് നമ്മൾ കാണിക്കുകയാണ് ഒരു ബാത്തബ്, അതിൽ കിടക്കുവാണ് അങ്കിള്. അപ്പോൾ മൊത്തം മണലാണ്, ആ മണലിനുള്ളിലാണ് ആളെ ഇട്ടേക്കണത്. അപ്പോൾ മുഖത്തുണ്ടായിരുന്ന ആ ഒരു മുറിവെല്ലാം ഇങ്ങനെ തുന്നി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇപ്പറയായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അടുക്കളയിലായിട്ട് കുറേ കാക്കിനെ കൊന്ന് രക്തമൊക്കെ എടുത്ത് പാടി ഇതെല്ലാം ചെയ്യുന്നത്. ആ ഒരു ദുർമന്ത്രവാദി ലഘുവാവും പുള്ളിക്കാരൻ പറഞ്ഞനുസരിച്ചാണ്. അപ്പം എന്താ പറയുക, അയാളുടെ അടുത്ത് കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ നിർത്തിയേക്കും കേട്ടോ നമ്മുടെ അപ്പൂപ്പനെ അല്ലെങ്കിൽ ആ ഒരു അങ്കിളിനെ. ആ ഒരു ഗൗ മന്ത്രവാദി അവിടെ നിന്ന് എന്തൊക്കെയോ ആഭിജാതിക്രിയകളൊക്കെ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. അതിനുശേഷം അപ്പൂപ്പൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ താടിലായിട്ട് കുറച്ച് തീ കാണിക്കുന്നു, വെള്ളം വീഴുന്നു, കൈ വയ്ക്കുന്നു, കൈൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു എന്താ പറയുക എന്തോ ഒരു രക്തം കലർന്ന വെള്ളം താഴെ ഉണ്ടാകുന്ന ഒരു പ്രതിമയുടെ മുകളിലേക്ക് ഒഴുക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. ഈ ഒരു സമയം ആര് ചോദിക്കുന്നുണ്ട് എൻ്റെ കെട്ടിയോനെ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ് 7 ദിവസം കാത്തിരിക്കുക, 7 ദിവസം കഴിയുമ്പം ഈ ഒരു ശരീരത്തിൽ ആത്മാവ് വയ്ക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടുമെന്ന് പറയുകയാണ്. അതിനുശേഷം ഒരു മാസ്ക് എടുത്ത് മുഖത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതായത് കുറേ സീക്വൻസൊക്കെ ഇങ്ങനെ ഒട്ടിച്ച പോലത്തെ എന്തോ ഒരു സാധനം, എന്നിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ ഒരു സംഭവം ഇയാളുടെ മുഖത്ത് നിന്ന് മാറ്റുമെന്ന് പറയുകയാണ്. അല്ലെങ്കിലും മാറ്റരുത്, കൊറോണയല്ലേ, അവിടെ ഇരിക്കട്ടെ. താങ്കൾ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ആൻറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് നമുക്കിത് നോക്കാം, ഇത് ശരിയായില്ലെങ്കിൽ ഇതിലും കൂടി ഒരെണ്ണം നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പാവം നമ്മുടെ അങ്കിള്, വയസ്സും പ്രായമായ മനുഷ്യനാണ്, ഈ സമയത്ത് മരിച്ച് സ്വർഗ്ഗലോകത്ത് പോയിരിക്കുന്ന മനുഷ്യനാണ്, അതിനെ വീണ്ടും ഈ നരകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ അമ്മച്ചിക്ക് ഇത് എന്തിൻ്റെ കേടാണാവോ. എന്നാലും നമുക്ക് കാണാം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അയാൾ ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഭയങ്കര രീതിയിൽ ചുമച്ച് ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് വീഴുവാണ്. അപ്പം അവിടെ നിന്നായിട്ട് ഒരു പെട്ടി എടുക്കുന്നു, ആ പെട്ടി തുറന്ന് ഒരു പൊടി പുറത്തേക്ക് ഇടുവാണ്. ആ പൊടി ഇങ്ങനെ എന്തോ ഒരു കടലാസിലാക്കിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അയാൾ. ഇങ്ങനത്തെ കുറേ പെട്ടികൾ അവിടെ ഇങ്ങനെ കിടക്കുന്ന നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണിക്കുന്നത് ആരോ ആൾക്കാർ കൊടുത്ത ഭക്ഷണം നല്ല ആർത്തിയോട് കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫെന്നിനെയാണ്. അപ്പം മമ്മീന്ന് വിളിച്ചുകൊണ്ട് പാർക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചിന്ന അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചിന്ന കാണുമ്പോൾ കുറച്ചൊരു ഉള്ളിലോട്ട് വലയുന്നുണ്ട് ആ സ്ത്രീ. ആ ഒരു സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്, തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിങ്ങനെ പൊത്തി പിടിക്കുകയാണ്. നമ്മളെ കാണിക്കുകയാണ് അങ്ങ് ദൂരേനായിട്ട് ഒരു ഭീമാകാരമായ കുറേ രൂപങ്ങൾ ഇങ്ങനെ നടന്നു വരുവാണ്. ഓലക്കുടയൊക്കെ ചൂടിക്കൊണ്ട് കീറിയതാട്ടോ കുടയൊക്കെ. അപ്പോൾ അതിങ്ങൾ വരുവാണ്. അപ്പോൾ എന്താ പറയുക, ആ വരുന്നത് മനുഷ്യരല്ല, അത് ആത്മാക്കളാണ്. ഇതിങ്ങനെ ഈ ഒരു മന്ത്രവാദികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കുറേ ജിന്നുകൾ. അപ്പം അവരങ്ങ് പോവുകയാണ്, രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമന്നോട് ചേർന്ന് നിൽക്കുക കേട്ടോ. പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു സ്ത്രീ നമ്മുടെ ചിന്നോട് പറയുന്നുണ്ട്, സാറേ എല്ലാ ദിവസവും ഈ ഒരു സമയമാകുമ്പം ചുമലിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം കേട്ടോ സാറേ എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ആ അമ്മയും മോനും അങ്ങ് പോവുകയാണ്. അപ്പോൾ പേടിച്ചിരിക്കുന്ന നമ്മുടെ ചിന്ന തിരിച്ച് റൂമിലേക്കും പോവുകയാണ്. ഇതിലും ഭേദം അന്ന് ചത്താൽ മതിയായിരുന്നു അല്ലേ, എന്തൊക്കെ കാണാൻ കിടക്കണം. പിന്നെ കാണിക്കുന്ന നമ്മുടെ ആ ഒരു ആൻറ്റിയാണ് മുയ് ആൻറ്റി, സോഫയിൽ ഇങ്ങനെ കിടക്കുവാണ്. കുറേ പഴയ ഓർമ്മകൾ, ഹസ്ബൻഡുമായിട്ടുള്ള കുറേ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നും പോയൊക്കെ ഇരിക്കുവാണ്. രാത്രിയായപ്പം ഈ സ്ത്രീ തൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്തായിട്ട് വീണ്ടും വന്നതായിട്ട് നമ്മുടെ ചിന്ന അറിയുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പം അങ്ങ് ദൂരേക്ക് പോവുകയാണ്. ഇവർ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് താമസിക്കുന്നത് അറിയാനായിട്ട് അവരുടെ പുറകെ ഇങ്ങനെ പോവുകയാണ്. ചെന്ന് നിൽക്കുന്നത് ഈ എന്താ ആ ഫ്ലാറ്റിൻ്റെ മെയിൻ്റെനൻസ് റൂമിലായിരിക്കണം, ഏതോ ഒരു മുറിയിലാണ്. ചിന്നിനെ കണ്ടതും തന്നെ ഉപദ്രവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സോഡാ ബോട്ടിലൊക്കെ എടുത്ത് കയ്യിലാക്കുന്നുണ്ടോ നമ്മുടെ ഫെങ്ങ്. ഈ സമയമാണ് അങ്ങോട്ട് സെക്യൂരിറ്റി വരുന്നത്. സെക്യൂരിറ്റി വന്നതും ചിന്ന അങ്ങോട്ട് ചെല്ലുകയാണ്. പിന്നെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ചിന്ന പറയുകയാണ് ഇവരെന്തിനാ എപ്പോഴും എൻ്റെ ഫ്ലാറ്റിൻ്റെ ഇങ്ങനെ മുന്നിൽ കിടന്ന് കറങ്ങുന്നത്, ഇതെന്താ അവരുടെ പ്രശ്നം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി പറയുകയാണ് നിങ്ങൾ വരുന്നതിന് മുന്നേ ഒരുപാട് വർഷങ്ങൾ അത് അവരുടെ ഫ്ലാറ്റായിരുന്നു, അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഥ പറയാൻ പോവുകയാണ്. ഇവരുടെ ഒരു ഹസ്ബൻഡ് അടുത്ത് ടൂറിസ്റ്റ് വന്നുകൊണ്ടിരുന്ന രണ്ട് ഇരട്ട പിള്ളേരുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയോട് ഇവരുടെ ഹസ്ബൻഡ് വളരെ മോശമായിട്ട് പെരുമാറി. ഇത് കണ്ടുകൊണ്ട് വന്നിരുന്ന മറ്റേ സഹോദരി ഇയാളെ കത്രി വച്ച് കുത്തിക്കൊല്ലുവാണ്. വീടിനകത്തേക്ക് വരുന്ന ആ സ്ത്രീ കാണുന്നത് ഫാനിൽ തൂങ്ങിയായിരുന്ന ഒരു പെൺകുട്ടിയും മറ്റ് രണ്ടുപേരും തൻ്റെ ഹസ്ബൻഡും മറ്റേ ആ ഒരു പെൺകുട്ടി നിലത്ത് മരിച്ചു കിടക്കുന്നതാണ്. അന്ന് കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടു പോയതാണ് ഈ ഒരു സ്ത്രീക്ക്. പക്ഷെ അത് ഭ്രാന്തൊന്നുമല്ല, ആ ഒരു റൂം കാണുമ്പം ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും തൻ്റെ വീടായതുകൊണ്ട് അവിടെ വന്ന് പോകുന്നതാണ് സ്ത്രീ എന്നുള്ള കാര്യം ഈ ഒരു സെക്യൂരിറ്റി പറയുകയാണ്. ഈ കഥ കേൾക്കുമ്പം നമ്മുടെ ചിന്നിന് ഭയങ്കര ഒരു സഹതാപം തോന്നുവാണ്. ചിന്ന അകത്തേക്ക് ചെല്ലുവാണ്, നമ്മുടെ ആ ഒരു പാർക്കിൻ്റെ അടുത്ത് ചെല്ലുവാണ്. അവനിങ്ങനെ ആ ഒരു നിലത്തായിട്ട് എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് ചെല്ലുന്നു, എടാ നിന്നെയാണോ ആ സൈക്കിൾ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാനത് ശരിയാക്കി തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരെന്നെ കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് മ്യൂ ആൻറ്റിയുടെ വീട്ടിലാട്ടോ. ആൻറ്റി അങ്കിളിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുകയാണ്. അപ്പം അങ്കിളിന് കഴിക്കാനായിട്ട് കുറേ ഫുഡൊക്കെ കൊണ്ട് വച്ചിട്ടുണ്ട് മേശപ്പുറത്ത്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ഉണ്ടാക്കി കറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനക്ക് ഇതൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇങ്ങനെ ചത്തങ്ങൾ നിൽക്കുമല്ലേ. അപ്പോൾ എന്താ പറയുക, ചുറ്റോട് ചുറ്റും നടന്ന് ഓരോരോ പണ്ടപ്പരപ്പം പരാതിയൊക്കെ പറയുകയാണ്. എന്നെ വിട്ട് പോകല്ലേ, എത്രയും പെട്ടെന്ന് തിരിച്ചു വാ, അങ്ങനെയാ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഓരോരോ പരാതി പറഞ്ഞ് കിടന്ന് കരയുവാണ്. ആ ഒരു സമയം നമ്മളെ കാണിക്കുവാണ് പുള്ളിക്കാരൻ കണ്ണിങ്ങനെ തുറക്കുന്നത്.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ മറ്റേ മന്ത്രവാദിനി വീട്ടിലാണ്. ആരാണ്? യൗ, നല്ല മന്ത്രവാദിനി. പുള്ളിക്കാരൻ്റെ വീട്ടിലും ഇതിലും രസകരമായ സംഭവമാണ്. കണ്ണാടി കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ടേബിളിൽ ഇരിക്കുന്നത്, അതായത് അതിനകത്ത് മൊത്തം ആത്മാക്കൾ. ആ ഒരു സമയം അങ്ങോട്ട് വരുവാണ് ചിന്ന്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ടി വി തന്നെ ഓണാവുന്നു, അപ്പുറം ഉണ്ടായിരുന്ന മ്യൂസിക് തന്നെ പ്ലേ ആവുന്നു. ഇതെല്ലാം കാണുമ്പോൾ ആൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ആത്മാക്കൾ ഇങ്ങനെ നടക്കുന്നുള്ള കാര്യം. അപ്പം നമ്മുടെ ആ ഒരു മന്ത്രവാദിനി ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇവരെയൊക്കെ ഒന്ന് അടക്കി ഇരുത്തിക്കൊള്ളെന്ന് ചോദിക്കുകയാണ്. എന്തിന്? ഞങ്ങളുടെ ഫാമിലി ഇവിടെ വന്നിട്ട് 10 വർഷമായെങ്കിൽ ഇവരിവിടെ 100 വർഷമായിട്ടുണ്ട്. നമ്മളെ ഉപദ്രവിക്കുന്നില്ല, പിന്നെ എന്തിനാ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്? അതുങ്ങൾ ഇതിക്കൂടെ നടന്നോട്ടെ എന്ന്, ഇത് അവരുടെ സ്ഥലമാണ്. ഇനി നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു സ്റ്റേജ് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇടപെട്ടാൽ മതി എന്ന് പറയുകയാണ്. അപ്പം കയ്യിലുണ്ടായിരുന്ന ആ ഒരു പടം എടുത്ത് കൊടുക്കുവാണ്. ഏത്? നമ്മുടെ പാർക്ക് വരച്ചില്ലേ, ആ ഫാനിൽ കെട്ടി തൂങ്ങി കിടക്കുന്ന കൊച്ചിൻ്റെ പടവും ആ ഒരു എന്താ പറയുക ബാത്ടബും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പം എന്താ പറയുക, ഇത് കാണിച്ചു കൊടുത്തിട്ട് പറയുവാണ് ഇതിലെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുമോ, നിങ്ങൾക്ക് ആ ഒരു അമ്മേനെ വേണം സഹായിച്ചിട്ട് ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, ആ സ്ത്രീ എപ്പോൾ ആ റൂമിൻ്റെ അടുത്ത് വന്നാലും അതിനകത്തായിട്ട് ആത്മാക്കളെ കാണുന്നതായിട്ട് ആ സ്ത്രീക്ക് തോന്നുന്നുണ്ട്. അപ്പം അവരെ ഒന്ന് സഹായിച്ചു കൂടി, ആ ആത്മാക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് എന്താ പറയുക നിത്യശാന്തി കൊടുത്ത് വിട്ടുവിടാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇനി അവർ ഉപദ്രവിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചെയ്യാമെന്ന് പറഞ്ഞ് അയാൾ ഒരു അലസം ഇട്ട് കാണിക്കുവാണ്. അപ്പം നമ്മുടെ ചിന്നിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല, ആ ഒരു പേപ്പർ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് കയറുന്ന ചിന്നിൻ്റെ മുഖത്തേക്ക് കുറേ രക്തം വീഴുവാണ്. വേറൊന്നുമല്ല, ആ ദുർമന്ത്രവാദിയില്ലേ അയാൾ ഒഴിച്ചതായിരുന്നു. അതിനുശേഷം ഒരു കയറിട്ട് എന്താ പറയുക കയത്തിൽ പിടിക്കുവാണ്, എന്തൊക്കെയോ മുഖത്ത് ഒട്ടിച്ചു വയ്ക്കുന്നു. ആ ഒരു സമയം തന്നെ ആ രണ്ട് പെൺകുട്ടികളുടെ ആത്മാക്കളും അവിടെ വരുവാണ്. യഥാർത്ഥത്തിൽ ഈ ആത്മാക്കളെ വരുത്താൻ വേണ്ടി ഈ ഒരു ദുർമന്ത്രവാദി ചെയ്തതായിരുന്നു, ഇയാളെ കരുവാക്കുമായിരുന്നു. അപ്പോൾ ആ രണ്ട് പേരും ചിന്നിൻ്റെ ശരീരത്തിലോട്ട് പ്രവേശിക്കുവാണ്. പിന്നെ ഈ ഒരു മന്ത്രവാദിയും ചിന്നും തമ്മിൽ അവിടെ കിടന്ന അടിയാണ്. ഈ ഒരു എന്താ ഈ ഒരു കാര്യം മറ്റേ മന്ത്രവാദി അറിയുന്നുണ്ട്, അയാളും അവിടെ നിന്ന് വരുന്നു. അവസാനം ഈ ഒരു രണ്ട് പ്രേതങ്ങളെയും ചിന്നിൻ്റെ ശരീരത്തിൽ നിന്നും എടുത്തിട്ട് ഒരു ചരടൊക്കെ വഴി, രക്തം ഒഴിച്ചൊരു ചരട് വഴി ബന്ധിച്ച് അലമാരയുടെ അകത്തേക്ക് ആക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നല്ല മന്ത്രവാദിനി ആ ദുർമന്ത്രവാദിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നതാണ്. വേറൊന്നുമല്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടി ആ ആത്മാക്കളെ വരുത്താൻ വേണ്ടി എന്തിനും നീ ചിന്ന ഉപയോഗിച്ചു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നീ ഒന്ന് ക്ഷമിക്കടാന്ന് ഇയാളും മറുപടി പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഇനി ഒട്ടും വൈകിക്കേണ്ട, ആ ഒരു അലമാര എത്രയും പെട്ടെന്ന് തന്നെ കത്തിച്ച് കളാം, അല്ലെങ്കിൽ പ്രശ്നമാവെന്ന് പറയുന്നുണ്ട്. ഞാൻ ചെയ്തോളാം, കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട്, അതിന് ശേഷം ഞാൻ കത്തിച്ചോളാം എന്ന് ഈ ഒരു ദുർമന്ത്രവാദിയും പറയുന്നുണ്ട്. പിന്നെ ആ ഒരു നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു അലമാരയ്ക്ക് ചുറ്റുമായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ് അയാൾ. പിന്നെ നമ്മളെ കാണിക്കുവാണ് ആ ഒരു സ്ത്രീയില്ലേ ഫെങ്ങ്, ഫെങ്ങിനെ ആ ഒരു ഫ്ലാറ്റിലായിട്ട് കൊണ്ടുവരുവാണ്. എന്തായാലും ആത്മാക്കളെ അലമാരയിലിട്ട് പൂട്ടിയല്ലോ, അപ്പോൾ ഇനി അതിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ വീടൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒരുക്കുവാണ് നമ്മുടെ ചിന്ന്. അപ്പോൾ ആ സ്ത്രീ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പം ആ ഒരു ടേബിൾ അവർക്ക് ഓർമ്മ വരുന്നത്, തൻ്റെ ഹസ്ബൻഡ് ആ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ച സീനൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ചിന് ആ ടേബിൾ മാറ്റിയിട്ട് അവർ എല്ലാവരും കൂടി നിലത്തിരുന്നൊക്കെ ഭക്ഷണം കഴിക്കുവാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ക്യാൻറ്റീനിലാണ്. ക്യാൻറ്റീനിൽ ഇരിക്കുവാണ് ആ ഒരു സെക്യൂരിറ്റി, നമ്മുടെ ആ ഒരു മന്ത്രവാദിനി. അപ്പോൾ സെക്യൂരിറ്റി പറയുകയാണ്, നമ്മുടെ ടങ്ങിനെ കാണാനായിട്ട് കുറേ നാളായില്ലേ, അയാളെ എന്താ പറയുക ഒരാൾ കൊല ചെയ്യുന്നത് ആ ഒരു സ്ത്രീ കണ്ടു എന്നാണ് പറയുന്നത്. പറയുകയാണ് ആര്? ഫെങ്ങ്. അപ്പോൾ കൂടാതെ കയ്യിലുണ്ടായിരുന്ന ഒരു പല്ലെടുത്ത് കാണിക്കുന്നുണ്ട്, ഒരു സ്വർണ്ണപ്പല്ല്. ഈ ഒരു പല്ല് ടങ്ങിൻ്റെ എന്നുള്ള കാര്യം ഇവർക്ക് അറിയാട്ടോ. അപ്പോൾ ടങ്ങിനെ കൊന്നത് ആ ഒരു ദുർമന്ത്രവാദി എന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. കൂടാതെ ഒരു സ്ത്രീ ഇതുങ്ങനെ പറഞ്ഞു, ഈ രാത്രി ഇങ്ങനെ നടക്കുമ്പം അയാളുടെ ഫ്ലാറ്റിൽ നിന്നായിട്ട് കുട്ടികളുടെ ശബ്ദവും കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്നുണ്ട് നമ്മുടെ യു, പക്ഷെ ഒന്നും പറയുന്നില്ല. പിന്നെ കാണിക്കുന്നത് മറ്റേ മന്ത്രവാദിൻ്റെ അടുത്താണ്, വന്നേക്കുവാണ് നമ്മുടെ ആൻറ്റി. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറയുവാണ്, ഇത്രയും ദിവസമായില്ല, ഒരു മാറ്റവും ആകെ വളരുന്നത് ആ മുടിയും നഖവും മാത്രമാണ്, അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാ ദിവസവും രാത്രി 9 മണിയാകുമ്പോൾ കണ്ണും ഒന്ന് തുറക്കും. എന്താ ചെയ്യുക? ഈ ഒരു കാക്കയുടെ രക്തം കൊടുക്കൽ മാറ്റിയിട്ട് നമുക്ക് വല്ല കറുത്ത പട്ടിയുടെ വല്ല രക്തം അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുകയാണ്, ആ മാസ്ക് നിങ്ങൾ എങ്ങാനും മാറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനത് മാറ്റുന്നില്ല എന്ന് പറയുകയാണ്. കൂടാതെ ചോദിക്കുകയാണ്, ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റും ചോദിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ദുഷ്കരമാണ്, ഒരു കന്യക ആ ഒരു സ്ത്രീയുടെ രക്തം തന്നെ വേണം, അപ്പോൾ അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ സെക്യൂരിറ്റി പുറത്ത് വരുന്നത്. ഈ ഒരു മന്ത്രവാദി ചെന്ന് വാല് തുറക്കുവാണ്. അപ്പോൾ സെക്യൂരിറ്റി പറയുകയാണ്, ചെറുതായിട്ടൊരു കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു, ഈ ഒരു വീട്ടിൽ നിന്ന് കുഞ്ഞു കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, അതൊന്ന് ശരിയാണോ എന്ന് അറിയാൻ പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങളൊന്ന് സഹകരിക്കണമെന്ന് പറയുകയാണ്. ഓ, ഇവിടെ കുട്ടികളൊന്നുമില്ല, വേണമെങ്കിൽ കയറി നോക്കിക്കോളാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് ആ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ നേരത്തേക്ക് ഇടുന്നുണ്ട്, കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് എടുക്കുമല്ലോ എന്നാണ്. ആ ഒരു സമയം നമ്മെ കാണിക്കുന്നുണ്ട് ഒരു കർട്ടൻ്റെ പുറകിലായിട്ട് ഒരു കുട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആത്മാവാണ്, യഥാർത്ഥ കുട്ടിയല്ല. ആ ഒരു സമയം അവിടെ ഇരിക്കുന്ന ആൻറ്റിനെ നമ്മുടെ സെക്യൂരിറ്റി കാണുവാണ്. അപ്പോൾ ആൻറ്റിയുടെ വിശേഷം ചോദിക്കുകയാണ്, ഹാ നിങ്ങളെന്താ ഇവിടെ, ടങ് എന്ത് പറയുന്നത്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖമെന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ആ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ് ആ ഒരു ആത്മാവ് വന്ന് ആ ഒരു മിഠായി എടുക്കുന്നത്. ഈ ഒരു സമയം നമ്മുടെ സെക്യൂരിറ്റി ആ ഒരു മന്ത്രവാദിന് പറയാൻ തുടങ്ങുകയാണ് ആ ഒരു ടങ്ങിൻ്റെ കാര്യം, ആ ഒരു പല്ല് കാണിച്ചു കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു
സംസാരം കേൾക്കുന്ന ആൻറ്റിക്ക് അപകടം മണക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം എടുത്ത് ഇയാളുടെ തലക്കിട്ട് അടിക്കുകയാണ്. നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു സെക്യൂരിനെ ആ ഒരു പാത്രം കൊണ്ട് അടിച്ച് കൊല്ലുകയാണ്. താൻ ചെയ്തത് വലിയൊരു പാപമാണെന്നുള്ള കാര്യം ഈ ഒരു സ്ത്രീക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു കൊന്നതിൻ്റെ കുറ്റബോധത്തിൽ അവിടെ ഇരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പാർക്ക് ഉടനെ കൊണ്ട് ആ ഒരു മന്ത്രവാദി നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഡോറ് തുറക്കുവാണ് ആൻറ്റി. അപ്പോൾ ആൻറ്റിയോട് ചോദിക്കും, വിശേഷമൊക്കെ ചോദിക്കുന്നു. അതിൻ്റെ കൂടുതൽ ടങ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് അങ്കിളും. പറയാണ്, അങ്കിളിന് സുഖമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തേക്കൊക്കെ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് ആ മോൻ്റെ ഷോൾഡർ അങ്ങ് തട്ടിയിട്ട് അകത്തിട്ട് പോകാൻ പറയുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു കളിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ആ മോൻ അകത്തേക്ക് വിടുന്നു. ആ ഒരു ആൻറ്റിയുടെ മുഖത്ത് വളരെയധികം ഭാവഭേദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൻറ്റി ഡോർ അടയ്ക്കുകയും ചെയ്യുകയാണ്. പിന്നെ കാണിക്കുന്നത് വീടിൻ്റെ അകത്തായിട്ടിരുന്ന് പടം വരയ്ക്കുന്ന നമ്മുടെ പാർക്കിനെയാണ്. അവിടെ അടുത്തായിട്ടിരുന്ന് ആൻറ്റി തയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ മോൻ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, ആൻറ്റി എനിക്ക് മുള്ളാൻ പോകണം. അപ്പോൾ ആൻറ്റി ചോദിക്കുകയാണ്, നിനക്ക് ശരിക്കും മുള്ളാൻ മുട്ടുന്നുണ്ടോ? ആ എനിക്ക് പോകണം ആൻറ്റി. ആ ആൻറ്റി എഴുന്നേറ്റ് കുഞ്ഞിനെ കൊണ്ട് ആ ഒരു ബാത്റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ ബാത്റൂം അങ്ങ് തുറക്കുന്നതും ആ കുട്ടി കരയാൻ തുടങ്ങുകയാണ്. പക്ഷേ എന്താ പറയുക, കല്ല് പോലെ നിൽക്കുകയാണ് ആ സ്ത്രീ. ആ കുഞ്ഞിനെ ആ ബാത്റൂമിനകത്തേക്ക് ആക്കി വാതിലടയ്ക്കുകയാണ്. ആ ഒരു കഥ കിടന്ന് ശക്തിയായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശബ്ദവും കേൾപ്പിക്കുന്നുണ്ട്, പടപടപടേന്നുള്ള ശബ്ദം. എന്തായാലും ആ ഒരു കുഞ്ഞിനെ അതിനകത്തുണ്ടായിരുന്ന ടങ് എന്തോ ചെയ്തിട്ടുണ്ട്. എന്താ നമ്മളെ കാണിക്കുന്നില്ല. ഈ സമയം നമ്മെ കാണിക്കുകയാണ് ആ ഒരു യു മന്ത്രവാദിയുടെ വീട്ടിൽ ചുമരിലായിട്ട് ഒരു വലിയൊരു സാധനം, ഒരു പ്രത്യേക ഒരു വസ്തു ഇരിക്കുന്നുണ്ട്. പ്രേതങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അനക്കം വയ്ക്കും. ആ അനക്കവും മാറ്റങ്ങളും അയാൾ കാണുവാണ്. അതേസമയം തന്നെ വളരെ ശക്തമായിട്ട് മെഷീൻ തച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മെഷീൻ്റെ മുകളിലായിട്ട് നമ്മളെ കാണിക്കുകയാണ് അയാളുടെ മാസ്ക്. ഈ മാസ്ക് എടുത്ത് മാറ്റരുന്ന് പറഞ്ഞിരുന്നു. ആ മാസ്ക് എടുത്ത് മാറ്റി പിന്നീട് നമ്മളെ കാണിക്കുന്നത് എങ്ങോട്ടെന്ന് അറിയാതെ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആൻറ്റീനയാണ്. സമയം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പം നമ്മുടെ ആ ഒരു മന്ത്രവാദി യു അങ്ങോട്ട് വരുവാണ്. ആ ഒരു വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ ഡോറെല്ലാം പൊളിഞ്ഞ് കിടക്കുന്നു. അകത്ത് കയറുന്ന യു കാണുന്നത് വീട് ആകെ ചോര തളങ്കെട്ടി കിടക്കുവാണ്. ചോരയിൽ തെന്നി വീഴാൻ പോയ നമ്മുടെ യുവിൻ്റെ വായ ആരോ പൊത്തുവാണ്, ശബ്ദമുണ്ടാക്കല്ലേ എന്നുള്ള രീതിയിൽ നോക്കുമ്പം അത് ആ മറ്റേ ദുർമന്ത്രവാദിയായിരുന്നു, ഗോ ആയിരുന്നു. അപ്പം ആ ഒരു സമയം നമ്മെ കാണിക്കുകയാണ് യുവിൻ്റെ ബാക്കിലൂടെ ഒരു രാക്ഷസിനിങ്ങനെ പോവുകയാണ്. നമ്മുടെ ആ ഒരു ടങ് എന്ന് പറഞ്ഞ ആ ഒരു അങ്കിള് ഇപ്പം ഒരു പ്രേതം അല്ലെങ്കിൽ ഒരു രക്തരാക്ഷസ ആയേക്കുവാണ്. അതിങ്ങനെ ബാക്കിലൂടെ പോവുകയാണ്. അയാൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാൾ പറയാൻ പോവുകയാണ്, ഞാനാണ് ഇതിലുണ്ടാക്കിയത്. അപ്പം എന്തിനാണ് എന്താന്നുള്ള കാര്യം പറയാൻ പോവുകയാണ്. അന്ന് ആ വീടിൻ്റെ വെളിയിലേക്ക് ഇരുന്ന അയാൾ ആ ഒരു ആത്മാവിനെ കണ്ട് പേടിച്ച് താഴത്തേക്ക് വീണായിരുന്നു. അപ്പോൾ ഈ ആത്മാവിനെ അവിടെ കൊണ്ടുവന്ന് വേറെ ആരുമല്ല, ഇയാളായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ട് പേടിച്ചപ്പോൾ അയാൾ മരിച്ചിരുന്നില്ല. ഇയാളെ അങ്ങ് മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിട്ട് കൊന്നത് നമ്മുടെ ഈ ഒരു ദുർമന്ത്രവാദിയായിരുന്നു. ഈ ഒരു കാര്യം അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ആ ഒരു സ്ത്രീ, ആ ഒരു ഫെങ്ങ്. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾക്കൊരു അസുഖമുണ്ട്, ഒരു ക്യാൻസർ. ആ ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് എന്താ പറയുക, അയാൾ ആ പുക വലിക്കുന്ന നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് സാധാരണ പുകയായിരുന്നില്ല, കുട്ടികളുടെ ചാരമായിരുന്നു. കുട്ടികളെ കൊന്ന് അതിൻ്റെ ചാരം കൊണ്ടായിരുന്നു അയാൾ ആ ഒരു പുക വലിച്ചിരുന്നത്. അതായിരുന്നു തൽക്കാല ആശ്വാസം അയാൾക്ക് നൽകിയിരുന്നത്. പക്ഷേ അതിന് അയാൾ അങ്ങനെ പോകില്ല, അതിലും ശക്തിയൊരു കാര്യം ഇയാൾക്ക് ഉണ്ടാക്കണമായിരുന്നു. അതിന് അയാൾക്ക് വേണ്ടിയിരുന്നത് ആ രണ്ട് ആത്മാക്കളെയായിരുന്നു. ഏത്, ആ മരിച്ച ആ പെൺകുട്ടികളില്ലേ, അവരുടെ ആത്മാക്കൾ. അപ്പോൾ ആ വെറും ആത്മാക്കളായ പറ്റില്ല, ആ രണ്ട് പേരെയും ഒരു ശരീരത്തിലേക്ക് ഇയാൾക്ക് കയറ്റണമായിരുന്നു. അതിന് വേണ്ടത് ഒരു വലിയ ശരീരമായിരുന്നു, രണ്ട് പേരുള്ളത് കൊണ്ട് ഒരു വലിയ ശരീരം അയാൾക്ക് വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ ഒരു മനുഷ്യനെ കൊന്നത്. അതിനുശേഷം അയാൾ പറയുന്ന രീതിയിലെല്ലാം ചെയ്തു ആ ആത്മാക്കളെ ഈ ഒരു ശരീരത്തിൽ കയറ്റാൻ വേണ്ടിയായിരുന്നു അയാൾ ചെയ്ത ക്രിയകളെല്ലാം. പക്ഷേ ആ ഒരു സ്ത്രീ ആ മാസ്ക് ഊരി മാറ്റിയത് കൊണ്ട് എല്ലാം വിപരീതമായി വന്നിരിക്കുകയാണ്. ഈ ഒരു ടങ് രാക്ഷസന് ഇപ്പം ശരീരമേ ഉള്ളൂ, ആത്മാവില്ല. ആ ഒരു ആത്മാക്കളാവട്ടെ, അവർക്ക് എന്താ പറയുക, ശരീരവും ഇല്ല. ആ ഒരു ആത്മാക്കൾ ഈ ഒരു ശരീരത്തിൽ കയറി പറ്റിയാൽ പിന്നെ നാശമായിരിക്കും ഫലം. എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റി പോയി എന്നും പറഞ്ഞ് അയാൾ അവിടെ മരിക്കുകയാണ്. പിന്നീട് ആ ഒരു ബാത്റൂമിൽ ചെന്ന് നോക്കുന്നത് നമ്മുടെ ഈ ഒരു മന്ത്രവാദി. അന്നേരം ആ കുട്ടിയുടെ മുടിയൊക്കെ അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. തൻ്റെ മകൻ മരിച്ചവരെ അറിയാതെ ആ ഒരു കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുവാട്ടോ ആ ഒരമ്മ. അപ്പോൾ ഓരോ സ്ഥലത്തോട് നടക്കുന്നു. അന്നേരം ആ ഒരു അലമാര ഉണ്ടല്ലോ ആത്മാക്കളെ പൂട്ടി വെച്ചിരിക്കുന്നത്, അതിൻ്റെ അകത്ത് നിന്ന് അതുങ്ങൾ ഇങ്ങനെ കിടന്ന് ടക്കടക്കേന്ന് ഒച്ചുണ്ടാക്കുവാട്ടോ. അപ്പോൾ തൻ്റെ കുഞ്ഞായിരിക്കാം അതിനുള്ളിൽ ഈ ഒരു സ്ത്രീ വിചാരിക്കുകയാണ്. ഇങ്ങനെ ആത്മാക്കൾ അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. അപ്പോൾ അതൊന്നും അറിയാതെ പോയി ആ ഒരു നൂലൊക്കെ പൊട്ടിച്ച് തുറക്കുവാണ്. നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് അവിടെ ഇല്ല. അവർ പിന്നെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ് ആ അലമാരയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു രണ്ട് ആത്മാക്കളും. ഈ ഒരു സ്ത്രീ പുറത്തേക്ക് പോകുന്നു, അതുപോലെ തന്നെ അവരും പുറത്തേക്ക് ഇറങ്ങുവാണ്. അന്നേരം നമ്മളെ കാണിക്കുകയാണ് ആ ഒരു ചേച്ചിയും അനിയത്തിയും ഒരുമിച്ച് നിൽക്കുവാണ്. ചുമരി കൂടെയൊക്കെ ഇങ്ങനെ എന്തോ രീതിയിലൊക്കെ പറന്ന് അവരങ്ങ് പോവുകയാണ്. അങ്ങ് പോയി കഴിഞ്ഞ് തൻ്റെ കുഞ്ഞെവിടെയെന്ന് അറിയാതെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സ്ത്രീ കാണുകയാണ്. അങ്ങ് ദൂരെയായിട്ട് തൻ്റെ കുഞ്ഞ് നിൽക്കുവാണ്. അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇത് തൻ്റെ
തൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവാണ് തൻ്റെ കുഞ്ഞ് കൊല്ലപ്പെട്ടിരിക്കുന്നു, ആ ഒരു എന്താ പറയുക ദുഷ്ടനാണ് കൊന്നെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു വാമ്പയർ അല്ലെങ്കിൽ ആ ഒരു രാക്ഷസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഈ ഒരു അമ്മ. അപ്പോൾ അവിടുത്തെ ചെല്ലുമ്പോൾ നമ്മൾ അയാളുടെ മുഖം കാണിക്കുന്നതിന് കേട്ടോ ആകെ വികൃതമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അയാളുമായിട്ട് എന്താ പൊരുതലായിട്ട് ഈ സ്ത്രീക്ക് പറ്റില്ല, വളരെ നിഷ്പ്രയാസം തന്നെ ഈ ഒരു സ്ത്രീനെ കൊല്ലാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു കഥയെല്ലാം ആ ഒരു നല്ല മന്ത്രവാദി ചെന്ന് ചിന്നിനോട് പറഞ്ഞിരുന്നു. അയാളുടെ കണ്ണൊക്കെ നിറയാണ്. അപ്പോൾ ഈ ഒരു രാക്ഷസൻ ഈ ഒരു സ്ത്രീയെ കൊല്ലാൻ തുടങ്ങുന്ന നിമിഷം തന്നെ അങ്ങോട്ട് വന്ന് വലിയൊരു തീപ്പന്തം ഇയാളുടെ മേത്തേക്ക് എറിയാണ്. അപ്പോൾ ഈ ഒരു രാക്ഷസൻ നിന്ന് കത്തുവാണ്. അതിനുശേഷം ബാക്കിലേക്ക് വന്നിട്ട് അയാൾ മറിഞ്ഞ് വീഴുവാണ്. അയാളുടെ മേത്തേക്ക് മുകളിലുണ്ടായിരുന്ന കുറേ മണൽച്ചാക്കുകൾ വന്ന് വീഴുവാണ്. അപ്പോൾ ആ ഒരു തീ അങ്ങ് കെട്ടുപോവാണ്. ഈ ഒരു സമയമാണ് നമ്മൾ ആ രണ്ട് ആത്മാക്കൾ അവിടെ വരുന്നത്. അവർ ഈ ഒരു ശരീരത്തിലോട്ട് അങ്ങ് പ്രവേശിക്കുകയാണ്. ഇനിയിപ്പം നിസ്സാരക്കാരനായ ചിന്ന എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി എടുത്ത് ഒരു ഒറ്റയേറെ ആ ഒരു കമ്പിയിൽ കോർത്ത് നിൽക്കുകയാണ് നമ്മുടെ ചിന്ന. ഈ ഒരു സമയം അവിടെ ഈ രാക്ഷസിനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുകയാണ് നമ്മുടെ ആ നല്ല മന്ത്രവാദി. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ രാക്ഷസിനെയും കാണിക്കുന്നുണ്ട്. അത് ഇങ്ങനെ വായുവിലൂടെ ഇങ്ങനെ പറന്ന് 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 നടക്കുകയാണ്. അപ്പം ഒരുവിധം എങ്ങനെയോ ആ കമ്പി ശരീരത്തിൽ നിന്ന് ഊരി നിരങ്ങി നീങ്ങി ഇങ്ങനെ വന്ന് കിടക്കുകയാണ് നമ്മുടെ ചിൻ. അങ്ങോട്ട് ആ ഒരു നല്ല മന്ത്രവാദിനെ ഓടി വരുവാണ്. ഇയാളെ വലിച്ചു നീക്കി ഇങ്ങനെ ചുമന്നോട് ചേർത്തിരുത്തുന്നു. ആ ഒരു സമയം ചിൻ മരിച്ചിരുന്നില്ല. ആ ഒരു മന്ത്രവാദിനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് നേരത്തേക്ക് എൻ്റെ ആയുസ് നീട്ടി നിർത്താൻ പറ്റുമോ? എനിക്ക് ആ ഒരു രാക്ഷസനുമായിട്ട് യുദ്ധം ചെയ്യാനാന്ന് പറയുകയാണ്. നിന്നെ എല്ലാ തരത്തിലുള്ള ശക്തിയും തന്നെ എനിക്ക് വിടാൻ പറ്റും, പക്ഷേ പിന്നീട് ഒരു തിരിച്ചുവരവ് നിനക്ക് ഉണ്ടാവില്ല, സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സമ്മതിക്കുകയാണ്. ഉടനെ തന്നെ ആ ഒരു യു അവിടെ എന്തൊക്കെയോ അവൻ്റെ രക്തം കൊണ്ട് തന്നെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ എഴുതുന്നു, അവൻ്റെ മേത്തും എഴുതുന്നു. അങ്ങനെ ആ ഒരു മുറിവെല്ലാം ഉണക്കി അവനെ പൂർണ്ണമായിട്ട് ആ ഒരു യുദ്ധത്തിന് തയ്യാറാക്കിയേക്കുവാണ്. അവർ ആ രാക്ഷസിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പം ആ ഒരു രാക്ഷസൻ ദൂരത്തു നിന്ന് വരുമ്പോൾ തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു യന്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്ന് വരുവാണ്. തൻ്റെ കൈയെടുത്ത് അതിലേക്ക് വയ്ക്കുവാണ്. അപ്പോൾ അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ആ കൈ അവിടെ നിന്ന് മാറ്റരുത്. കറക്കം പൂർണ്ണമാകുന്ന സമയത്ത് മാത്രമേ ആ ഒരു മോൺസ്റ്ററിനെ വക വരുത്താൻ പറ്റൂ. അതുവരെ അയാളോട് ഇങ്ങനെ പൊരുതിക്കൊണ്ടേയിരിക്കണം. അവിടെ ആ ഒരു മോൺസ്റ്ററുമായിട്ട് നല്ലൊരു യുദ്ധത്തിലാണ് നമ്മുടെ നായകൻ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കൈ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ രക്തം പോകുന്നത് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. അത് പൂർണ്ണമായിട്ടും എത്തേണ്ടടുത്ത് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു രാക്ഷസിനെ വകവരുത്താൻ പറ്റുള്ളൂ. ചിന്നിൻ്റെയും മോൺസ്റ്ററിൻ്റെയും അടുത്ത് പല പല മാറ്റങ്ങളും വരുന്നുണ്ട് ഈ ഒരു ചക്രം തിരിയുന്നതനുസരിച്ച്. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ചിരുന്ന് കൈയൊക്കെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് സഹിക്കാവുന്നതിലധികം വേദനയുണ്ട്. ചിന്നും രാക്ഷസനും തമ്മിലുള്ള പോരാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ആ കൈ അങ്ങ് ഒടിയുകയാണ് അയാളുടെ. എന്നാലും ആ കൈ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു രക്തം എല്ലായിടത്തേക്കും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അയാൾ നോക്കി നിൽക്കുന്നു. ആ രക്തം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക മന്ത്രത്തകട് കെട്ടിയ ഒരു വാളെടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് അയാളുടെ മേത്ത് കുത്താൻ പറഞ്ഞു. ആ ഒരു വാളെടുത്ത് ആ രാക്ഷസിൻ്റെ ദേഹത്ത് കുത്തി ഇറക്കുകയാണ് നമ്മുടെ ചിന്ന്. ഉടനെ തന്നെ ആ ഒരു മന്ത്രത്തകട് കൈ പിടിച്ചുകൊണ്ട് ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുകയാണ് നമ്മുടെ മന്ത്രവാദി. അതിൻ്റെ കൂട്ടത്തിൽ രാക്ഷസനും നമ്മുടെ ചിന്നും ഉണ്ട്. മൂന്നുകളും കൂടി താഴത്തേക്ക് വരുവാണ്. ആ വരുന്ന സമയത്ത് തന്നെ ആ ഒരു രാക്ഷസൻ കത്തുകയാണ്. താഴെ വന്ന് വീഴുകയാണ് മൂന്ന് പേരും. അപ്പോൾ ആ രാക്ഷസൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ അവിടെ നിന്ന് വരുവാണ് നമ്മുടെ ആൻറ്റി. തൻ്റെ ഭർത്താവില്ലാത്ത ലോകത്തിന് തനിക്ക് എന്തിനാണ് ഒരു ജീവിതം? ആ ഒരു അവിടെ വച്ച് തന്നെ ആ സ്ത്രീയും ആത്മഹത്യ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ചിന്ന അവിടെ കിടക്കുന്നുണ്ട്. അവിടെ ഇരിക്കുകയാണ് നമ്മുടെ മന്ത്രവാദി. ഈ ഒരു സീനാണ് സിനിമയുടെ തുടക്കം കാണിച്ചത്. അപ്പം എന്താണ് സിനിമ തീർന്നിട്ടില്ല, ഇനിയൊരു ഉഗ്ര ക്ലൈമാക്സ് വരാൻ പോകുന്നുണ്ട്. ക്യാമറ അയാളുടെ കണ്ണിലേക്ക് പോവുകയാണ്. നമ്മളെ കാണിക്കുകയാണ് ആ ഒരു ഫ്ലാറ്റിലേക്ക് വരുന്ന ചിന്നിനെ. അപ്പോൾ സീൻസ് എല്ലാം മാറ്റമുണ്ട്. അയാൾ വരുന്നു, ലിഫ്റ്റ് കയറുന്നു, ആ ഒരു സേമിയ തൊപ്പിയൊക്കെ വെച്ച് ആ പയ്യനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ വേറൊരു സ്ത്രീയുമുണ്ട്. പോകുന്ന വഴിക്കായിട്ട് ആ ആൻറ്റിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ റൂമിൽ ചെല്ലുന്നു. റൂമിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അയാൾ ആത്മഹത്യ ചെയ്തു അന്നേരമാണ്. അതിനുശേഷമാണ് ആ ഒരു മന്ത്രവാദി എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ട് വരുന്നത്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. നമ്മുടെ ചിന്നിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർ, അതിനുശേഷം ബോഡി മോർച്ചിലേക്ക് മാറ്റുന്നു. പിന്നീട് ഒരാൾ വരുന്നു ഈ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അത് വേറെ ആരുമല്ല, ഇവൻ്റെ മകനായിരുന്നു. ഈ ഒരു സീനിലാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. ഷോ ഇത് എന്നാ പരിപാടിയാണ്? അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തോ കണ്ടുകൊണ്ടിരുന്നേ അല്ലേ? വേറെ ഒന്നുമല്ല, ഇതൊരു ഡെത്ത് ഡ്രീമാണ്. അതായത് നമ്മൾ ഈ സാധാരണ സ്വപ്നം കാണില്ലേ, ചെറിയ സമയത്തിൽ വലിയ സ്വപ്നം കാണുന്നതുപോലെ തന്നെ ഇയാൾ ആ ഒരു ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് ആ മരിക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ പോകും. അപ്പോൾ ആ മരണം പൂർണ്ണമാകുന്നതിന് മുന്നേ ആയിട്ട് അയാളുടെ മനസ്സിൽ കൂടി പോയ ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ പോയ കാര്യങ്ങളാണ് ഒരു സ്വപ്നം പോലെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അയാൾ വന്നു, ആത്മഹത്യ ശ്രമിക്കുന്നു, ഓപ്പറേഷൻ സക്സസ്, ഒരു പ്രശ്നവുമില്ല. അപ്പം നമ്മൾ സംവിധായകൻ ഒന്നിട്ട് വട്ടം കറക്കിയതാ, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇതാണ് നമ്മുടെ സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നമുക്ക് വീണ്ടും കാണാം നല്ലൊരു സിനിമയായിട്ട്. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.